ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കാത്തിരുന്ന് കാത്തിരുന്ന് എല്ലാവർക്കും മുഷിപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ പണ്ട് പാടിയിരിക്കുന്ന പോലെ കാത്തിരുന്നു കാത്തിരുന്നു എന്ന് ഒരു പാട്ടുണ്ടല്ലോ. അതുപോലെ എത്രയോ മാസങ്ങളായി SLC+2 പരീക്ഷകൾ കഴിഞ്ഞിട്ട് പക്ഷെ എപ്പോഴാണ് ഈ റിസൾട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് നടത്താനിരുന്ന SLC യുടെയും +2വിന്റെയും ഒക്കെ പരീക്ഷ മൂല്യനിർണ്ണയങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായി കാരണത്തിലാണ് ഇന്ന് നടത്താനിരുന്ന എല്ലാ മൂല്യനിർണ്ണയ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത പരീക്ഷ മൂല്യനിർണ്ണയം തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷ മൂല്യനിർണ്ണയങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മന്ദഗതിയിലായിട്ടാണ് നമ്മുടെ മൂല്യനിർണ്ണയം പോകുന്നത് എങ്കിൽ ഒരുപാട് കാലം ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയില്ല. കാരണം June 1 മുതൽ തന്നെ +2വിന്റെ മൂല്യനിർണ്ണയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ June 7 മുതൽ SLC യുടെ മൂല്യനിർണ്ണയങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടത്താനിരുന്ന ആ ഒരു മൂല്യനിർണ്ണയം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള മൂല്യനിർണ്ണയങ്ങളൊക്കെ പതിവ് പോലെ തന്നെ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂല്യനിർണ്ണയങ്ങളൊക്കെ നടക്കുമ്പോഴും എപ്പോഴാണ് നമ്മുടെ ആ റിസൾട്ടുകൾ ഉണ്ടാകുക എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വാർത്തയോ കാര്യങ്ങളോ ഒന്നും ആരും ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം July 10 ആകുമ്പോഴേക്കും SLC യുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ്. കാരണം SLC ക്കിന് പ്രാക്ടിക്കൽ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ June 7 തുടങ്ങിയിരിക്കുന്ന പരീക്ഷാ മൂല്യനിർണ്ണയം ഏകദേശം June 25 ആകുമ്പോഴേക്ക് മൂല്യനിർണ്ണയങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. അങ്ങനെ മൂല്യനിർണ്ണയങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് 10 ദിവസം ഈ ഒരു മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള അവലോകനങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എന്താണ് 10-12 ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഏകദേശം July 10 ആകുമ്പോഴേക്കും SLC യുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ +2വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ +2വിന്റെ പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കാനുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ചില ആശങ്കാ കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം വേണോ വേണ്ടയോ എന്ന തീരുമാനത്തിലായിട്ട് പക്ഷെ നടത്തും എന്നാണ് ഇതുവരെയായിട്ട് ലഭിച്ചിരിക്കുന്ന വാർത്താ കാരണങ്ങളൊക്കെ. അന്തിമമായിട്ടൊരു വാർത്താ കാരണങ്ങളോ ഒന്നും ലഭിച്ചിട്ടുമില്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിട്ട് പ്രാക്ടിക്കൽ എക്സാമുകൾ നടത്തും എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമുകൾ നടന്നതിന് ശേഷമായിട്ട് ഏകദേശം July 20 ആകുമ്പോഴേക്കും +2വിന്റെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെയായിട്ട് ഏകദേശം July 20 ആകുമ്പോഴേക്കും SLC യുടെയും +2വിന്റെയും ഒക്കെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ് എന്നതാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.